ആള് വരുമ്പോൾ ലൈറ്റ് തെളിയുകയും ആള് പോയാൽ ഓട്ടോമാറ്റിക്കായി ഓഫാകുകയും കറണ്ട് ബില്ലിൽ കാര്യമായ കുറവുണ്ടാകുന്നതുമായ സിമ്പിൾ സംവിധാനമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിലവിലുള്ള ഉപകരണത്തിലേക്ക് ഇതിന് രണ്ട് വയർ കണക്ഷൻ കൊടുത്ത് ഏതൊരു സാധാരണക്കാരനും ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കെഷിൽ ജോയ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വയ്ക്കുക. ആദ്യം നമുക്ക് ഇതിനായി ഉപയോഗിക്കുന്ന സെൻസറുകളെ പരിചയപ്പെടാം. PIR മോഷൻ സെൻസർ എന്നറിയപ്പെടുന്നവ DCയിലും AC യിലും വർക്ക് ചെയ്യുന്നവ ഇലക്ട്രോണിക് ഷോപ്പുകളിലും ഓൺലൈൻ ലഭ്യമാണ്. 100 ഡിഗ്രി ആംഗിളിൽ 5 മീറ്ററോളം അകലെയുള്ള മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ മാത്രം ചലനമാണ് ഇൻഫ്രാറെഡ് വഴി ഇത് സെൻസ് ചെയ്യുക. അതായത് മറ്റു വസ്തുക്കളുടെ ചലനം ഇതിന് ബാധകമല്ല. DCയിൽ പ്രവർത്തിക്കുന്ന സെൻസറും റിലേയും ബന്ധിപ്പിച്ചുണ്ടാകുന്ന ലൈറ്റുകൾക്ക് പുറമെ റിലേയുടെ പവറിനനുസരിച്ചുള്ള ഏത് ഉപകരണവും പ്രവർത്തിപ്പിക്കാം. ഇനി ഈ മോഷൻ സെൻസർ സംവിധാനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ 1N4007 എടുത്ത് കട്ട് ചെയ്ത് റിലേയുടെ 2 ലെഗിലേക്ക് സോൾഡർ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം BC547 ട്രാൻസിസ്റ്റർ എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ വളക്കുക. എമിറ്റർ ലെഗ് എടുത്ത് PIR സെൻസറിൻ്റെ നെഗറ്റീവിലേക്ക് കണക്റ്റ് ചെയ്യുക. അതിനുശേഷം 1K റെസിസ്റ്റർ എടുത്ത് PIR സെൻസറിൻ്റെ ഔട്ട്പുട്ടിൽ സോൾഡർ ചെയ്ത് വയ്ക്കുക. ആ റെസിസ്റ്റർ വളച്ചെടുത്ത് റെസിസ്റ്ററിൻ്റെ മറ്റേ ലെഗ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് സോൾഡർ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ എടുത്ത് റിലേയുടെ വരയില്ലാത്ത ഭാഗത്തേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ 2 വയറുകളാണ്. പഴയ ചാർജറിൻ്റെ വയറുകൾ മുറിച്ചെടുക്കുക. ഇതിൽ 2 ചുവന്ന വയറുകളെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ പിരിച്ച് വയ്ക്കുക. അതിനുശേഷം PIR സെൻസറിൻ്റെ പോസിറ്റീവിലേക്ക് കണക്റ്റ് ചെയ്യുക. കറുത്ത വയറെടുത്ത് സെൻസറിൻ്റെ നെഗറ്റീവിലേക്ക് കണക്റ്റ് ചെയ്യുക. പിന്നീട് ചുവന്ന വയറിൻ്റെ 1 എണ്ണമെടുത്ത് റിലേയിൽ ഡയോഡ് പിടിപ്പിച്ചിരിക്കുന്ന ഡയോഡിൻ്റെ വരയുള്ള ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾക്ക് PIR സെൻസറിൻ്റെ നെഗറ്റീവ് ലൈനും പോസിറ്റീവ് ലൈനും ലഭിച്ചിരിക്കുന്നു. ഇനി ഇതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള 12 വോൾട്ട് അഡാപ്റ്ററോ LED സ്ട്രിപ്പ് അഡാപ്റ്ററോ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 12 വോൾട്ട് അഡാപ്റ്ററാണ്. പോസിറ്റീവിലേക്ക് പോസിറ്റീവും നെഗറ്റീവിലേക്ക് നെഗറ്റീവും കളർ മാറാതെ ഇതുപോലെ കൊടുക്കുക. ഷോർട്ട് ആവാതിരിക്കാൻ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെൻസറിൻ്റെ ഏകദേശ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ബൾബ് കണക്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴയ മോഡൽ ഫിലമെൻ്റ് ബൾബാണ്. എല്ലാത്തരം LED ബൾബുകളും ട്യൂബുകളും ഇതിൽ ഉപയോഗിക്കാം. ബൾബിലേക്ക് പോയിരിക്കുന്ന ഒരു വയർ കട്ട് ചെയ്താണ് റിലേയിൽ ഞാൻ തൊട്ടു കാണിക്കുന്ന ഈ ഭാഗത്തേക്ക് കണക്റ്റ് ചെയ്യുന്നത്. മറ്റേ വയർ റിലേയുടെ ഓപ്പോസിറ്റുള്ള ലെഗിലേക്ക് കണക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം അഡാപ്റ്റർ കുത്തുക. അതിനുശേഷം ബൾബിൻ്റെ വയർ കണക്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബൾബ് കത്തിക്കിടക്കുന്നത്. സെൻസറിൻ്റെ ടൈം ഡിലേ നമുക്ക് കൂട്ടാവുന്നതും കുറക്കാവുന്നതുമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അടുത്തേക്ക് വരുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നതും അനക്കമൊന്നുമില്ലാത്ത അവസ്ഥയിൽ കെടുന്നതും കാണാം. ഇനി നമുക്ക് LED ബൾബ് കണക്ട് ചെയ്ത് നോക്കാം. അതും ചലനമുണ്ടാകുമ്പോൾ പ്രകാശിക്കുകയും അല്ലാത്ത അവസ്ഥയിൽ ഓഫാകുന്നതും കാണാം. ഇനി നമുക്കൊരു ബസർ കണക്ട് ചെയ്ത് നോക്കാം. ഇത് PCB കണക്ട് ചെയ്യാവുന്ന ചെറിയ ബസറാണ്. നിങ്ങൾക്ക് ഏത് തരം ബസർ വേണമെങ്കിലും ഉപയോഗിക്കാം. ബസറിൻ്റെ പോസിറ്റീവിലേക്ക് ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവും ഒരു വയറെടുത്ത് ബസറിലേക്ക് സോൾഡർ ചെയ്യുക. ബാറ്ററിയിൽ നിന്നും ഒരു വയർ റിലേയിൽ ഡയോഡിന് നടുവിലുള്ള ലെഗിലേക്ക് സോൾഡർ ചെയ്യുക. ബസറിൻ്റെ മറ്റേ വയർ റിലേയുടെ ഓപ്പോസിറ്റ് ലെഗിലേക്ക് സോൾഡർ ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അനക്കമുണ്ടാകുമ്പോൾ ബസർ ശബ്ദിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇത് നമുക്ക് എന്തുപയോഗത്തിനും സെറ്റ് ചെയ്യാവുന്നതാണ്. വീട്ടിൽ ആരെങ്കിലും അപരിചിതരാരെങ്കിലും രാത്രികാലങ്ങളിൽ വരികയാണെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ വളരെയധികം ഉപകരിക്കും. ഇനി നമുക്ക് അവസാനത്തെ വർക്കായ ബോക്സിലേക്ക് മാറ്റാം. അതിനായി 12 വോൾട്ട് ബോർഡ് എടുത്ത് പോസിറ്റീവും നെഗറ്റീവും PIR സെൻസറിൽ സോൾഡർ ചെയ്യുക. വേറൊരു വയറെടുത്ത് റിലേയിൽ സോൾഡർ ചെയ്യുക. പിന്നെ നമുക്കിത് ബോക്സിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന CCTV സിസ്റ്റത്തിൽ ക്യാമറ ഫിറ്റ് ചെയ്യുന്ന കവറാണ്. അത് ലഭിച്ചില്ലെങ്കിൽ ഏതുതരം PVC ബോക്സും നിങ്ങൾക്ക് ഇതാക്കാം. ഇതിലാണെങ്കിൽ പ്രത്യേകിച്ച് തുളയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഇതിലിരുന്നോളും.
ഒരു ഗ്ലൂ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ബോർഡുകളൊന്നും ഷോർട്ടാവാത്ത രീതിയിൽ നന്നായിട്ട് ഇത് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് സ്ക്രൂ ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് പൂട്ടിയതിന് ശേഷം വർക്ക് ചെയ്യിച്ച് നോക്കുക. ഇപ്പോൾ നമ്മളുടെ സെൻസർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സെൻസറിൻ്റെ പാർട്സുകൾ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക. ഹായ് ഫ്രണ്ട്സ്, ഈ മോഷൻ സെൻസർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ, ബൈ ബൈ. ഇന്ന് വീട്ടിൽ കയറാം. ഇവിടെയാണെങ്കിൽ പുറത്തൊരു ബൈക്കും ഒരു സൈക്കിളും ഇരിപ്പുണ്ട്. ഇന്ന് ഈ സൈക്കിളും ബൈക്കും വിറ്റിട്ട് വേണം പുറ്റടിക്കാൻ. എല്ലാവരും നല്ല ഉറക്കമാണ് തോന്നുന്നുണ്ട്. ഉറങ്ങട്ടെ. ബൈക്ക് ടൂൾസ് അവിടെ, ടൂൾസ് പണ്ടാറം പിടിക്കാനായിട്ട് ആരും ഉറങ്ങിയിട്ടുമില്ലേ?